മധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ ചിരി തൂകിയിടുക നിങ്ങൾ ചുവടുകൾ വയ്ക്കുക നിങ്ങൾ പുതുവിദ്യാവർഷ തിരുമുറ്റത്തായി സ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ അടച്ചിരിപ്പിന്നഴലുകൾ വെടിയാം പുലരിയെ വരവേൽക്കാം തുറന്നു വെക്കാം കണ്ണുകൾ കാതുകൾ മനസ്സിലി പൂവാകെ മനസ്സിലി പൂവാകെ അതിരുകളില്ല അറിവിൻ വഴിയിൽ കതിരുകളായി വിളയാം അകന്നിരിക്കുകയല്ല നമ്മൾ അടുത്തിരിപ്പവരല്ലോ ഹൃത്താൽ അടുത്തിരിപ്പവരല്ലോ അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ സാഹോദര്യം എന്നും പുലരാനായി കനിവും ദയയും ജീവിതവ്രതമായി വന്നു ഭവിക്കാനായി മലയാളത്തിൻ മഹിമയതെന്നും പാറിൽ നിലനിർത്താൻ അണയുക കുഞ്ഞിച്ചിറകുകളെ അണയുക വാർമഴവില്ലുകളെ അണയുക വന്ദി വിദ്യാവൃക്ഷത്തണലിരിക്കൂ നിത്യം ണലിലിരിക്കൂ നിത്യം അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ ചിരി തൂകിയിടുക നിങ്ങൾ ചുവടുകൾ വയ്ക്കുക നിങ്ങൾ പുതുവിദ്യാവർഷ തിരുമുറ്റത്തായി സ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ നിറസ്വാഗതമോദാം ഞങ്ങൾ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ സജിത്ത് മാഷ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻ വർഷങ്ങളിലൊക്കെ ജൂൺ 1 അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പുതിയ ഡ്രസ്സും പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളൊക്കെ ആയി പുതിയ സ്കൂളിലേക്കും വരിക ചെയ്യാം. അവിടെ അവർക്ക് അവരുടെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും, പുതിയ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, പുതിയ അധ്യാപകർ, പുതിയ ക്ലാസ് ടീച്ചർ, ഇവരേറ്റൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ സമയമായിരുന്നു. പക്ഷേ നമുക്കിന്ന് അതിന് കഴിയണില്ല. കാരണം കൊറോണ എന്ന ഒരു മഹാമാരി നമ്മുടെ നാട്ടിലാകെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ അകന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കെട്ട കാലഘട്ടം മാറി എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ പുതിയ കൂട്ടുകാരെയൊക്കെ തേടി സ്കൂളിലേക്ക് വരാവുന്നൊരു സന്ദർഭം എത്രയും പെട്ടെന്ന് ആഗതമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ
പുതിയൊരു അധ്യയന വർഷം ഇന്ന് തുടങ്ങുകയാണ്. ഒരാശങ്കയും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊന്നും വേണ്ട. വിദ്യാലയം പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് എല്ലാ രീതിയിലുള്ള കൈത്താങ്ങുകളും നൽകും. മാത്രമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് അവർ പഠന സംബന്ധമായ കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് നൽകാൻ റെഡിയായിട്ടിരിക്കുകയാണ്, അവരെല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകും. എന്തായാലും ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ എൻ്റെ സ്കൂളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, മറ്റു പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജൂൺ മാസം 1 പ്രവേശനോത്സവം ആധുനിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വളരെ ചെറിയ നമ്പർ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ഇന്ന് പ്രവേശനോത്സവം 8:30 തന്നെ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേരളവും ഇന്ത്യയും ലോകവും അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ്, മഹാമാരി കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ പ്രവേശനോത്സവം പിന്നെ മാധ്യമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നത്. ലോകത്തും ഇന്ത്യയിലും നമ്മുടെ പ്രദേശങ്ങളിലും കേരളത്തിലുമെല്ലാം വലിയ തോതിൽ മഹാമാരിയുടെ വിപത്തിനിടയിൽ പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ, ദുഃഖകരമായ ഒരന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പുതിയ ഒരധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ആഘോഷത്തിലും അതിൻ്റെ സന്തോഷത്തിലുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമുണ്ടായിരുന്നു. മൊബൈൽ ഉപയോഗപ്പെടുത്തിയും TVയിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള പഠനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നു വന്നത്. വിദ്യാഭ്യാസത്തിന് അത് പല നിലയിലുള്ള തടസ്സം നേരിടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമില്ലാത്ത നിരവധി പ്രദേശങ്ങളിൽ നമ്മുടെ പ്രദേശത്തുമുണ്ട്. സൗകര്യമുള്ളിടത്ത് തന്നെ അതിൻ്റെ വേഗതയുടെ കുറവും മറ്റും നിരവധി പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും അതിവിപുലമായ സംവിധാനങ്ങളിലൂടെ കഴിഞ്ഞ 1-2 വർഷം നമുക്ക് ഈ മഹാമാരിയുടെ കാലത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അതിവിപുലമായ സംവിധാനങ്ങളിലൂടെ പുരോഗതിയിലേക്ക് കൈവരിക്കുന്ന ഒരു കാലത്താണ് ഈ പിന്നെ അധ്യയന വർഷവും കടന്നു വരുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സമ്പൂർണ്ണ യജ്ഞം എന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യബോധത്തെ അടിസ്ഥാനമാക്കി വിപുലമായ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ വിപുലമായ സംവിധാനമൊരുക്കി അക്കാഡമിക് മേഖലയിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള ബൃഹത്തായ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഈ പുതിയ അധ്യയന വർഷം വളരെ സുഖകരമായ പഠനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല നാളുകൾ സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ RP ബഷീർ. ഈ കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതീവ ജാഗ്രതയോടെ കോവിഡിനെ മറികടക്കാൻ നമുക്ക് കഴിയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ
ഈ അധ്യയന വർഷത്തെ നമുക്ക് വരവേൽക്കണം. ഓൺലൈൻ പഠനം മികച്ചതാക്കി മാറ്റാനും അതിലൂടെ ഓരോ വിദ്യാർത്ഥിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയ കുട്ടികളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ HM റീന ടീച്ചറാണ്. ഇന്ന് എനിക്കും നിങ്ങൾക്കും സന്തോഷകരമായ ദിനമാണ്. സ്കൂൾ ബെല്ലിൻ്റെ അകമ്പടിയില്ലെങ്കിലും പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ ടീച്ചറിൻ്റെ അരികിലേക്ക് അറിവിൻ്റെ വെളിച്ചം തേടി നാം ഇറങ്ങുകയാണ്. COVID-19 എന്ന മഹാമാരി ഭീതിയിൽ വിദ്യാലയങ്ങളുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും നമുക്ക് താങ്ങായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്. ഒരു പകർച്ചവ്യാധിക്കും നമ്മെ തകർക്കാനാവില്ല. ജൂണിലെ മഴയുടെ താളത്തിനൊത്ത് ഗൂഗിൾ ക്ലാസ് മുറികളിലിരുന്ന് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. ഇണങ്ങും, പിണങ്ങും, ഒത്തുകൂടും, കഥകൾ പറയും, സ്വപ്നങ്ങൾ ചിറകിലേറ്റും. കൂട്ടുകാരെ, നിറഞ്ഞ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ വരവേൽക്കാം ഈ പുതിയ അധ്യയന വർഷത്തെ. അക്ഷരങ്ങൾ നേരിന്റെ അറിവാകട്ടെ, വെളിച്ചമാകട്ടെ. ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2021 June 1 ഉസ്കൂൾ തല അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ ദിനത്തിൽ നാം പ്രവേശന ഉത്സവമായി ആചരിക്കുന്ന ഈ സമയം രാജ്യം COVID-19 മഹാമാരിയുടെ 2nd തരംഗവുമായി ബന്ധപ്പെട്ട് വലിയ കെടുതികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നാം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സൗകര്യത്തിൽ പല പരിമിതികളും നിബന്ധനകളും അതോടൊപ്പം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതികളും മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ലഭ്യമാകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന മഹത്തായ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഉന്നതമായ വിജയം കൈവരിക്കാൻ ഈ അധ്യയന വർഷത്തിൽ സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ എന്ന എൻ്റെ പ്രവേശന ഉത്സവ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, 2021-22 അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിലെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. COVID-19 എന്ന മഹാരോഗത്തിൻ്റെ 2nd തരംഗത്തിൽ തീവ്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു അധ്യാപിക അധ്യാപകന്മാരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചും ഈ അധ്യയന വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ സ്കൂൾ PTA പ്രസിഡന്റ് ഹംസ മാസ്റ്റർ. കാലയളവിൽ നേരിടേണ്ടി വന്ന മഹാമാരി വലിയ പ്രതിസന്ധികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാക്കി, പഠന സംവിധാനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം പ്രതിസന്ധി ഉണർത്തി. അതിനെല്ലാം അതിജീവിക്കാൻ നമ്മുടെ സ്കൂൾ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഒത്തൊരുമയോടെ തരണം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും വലിയൊരു വിപത്തോടുകൂടി തന്നെ മഹാമാരി എത്തിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ നമ്മുടെ നിലനിന്നുവരുന്ന ആ കൂട്ടായ്മ അഥവാ അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, നമ്മുടെ മക്കളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇനിയും ഉണ്ടാവണമെന്ന് വളർത്തിക്കൊണ്ട് ഇന്നത്തെ പ്രവേശനോത്സവ വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക്
എല്ലാവിധ നന്മകളും നേർന്നതോടൊപ്പം വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.